വയനാട് കല്ലൂരിൽ നാട്ടുകാർ നടത്തിയ വന്ന ദേശീയപാത ഉപരോധം അവസാനിപ്പിച്ചു. മന്ത്രി ഒ ആർ കേളുവിൻ്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടന്ന സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. മതിയായ നഷ്ടപരിഹാരം, വന്യ മൃഗ ശല്യപരിഹാരം എന്നിവ ആവശ്യപ്പെട്ടായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം. ഞായറാഴ്ച രാത്രിയാണ് മാറോട്ടെ വീടിനടുത്ത് വെച്ച് രാജുവിനെ കാട്ടാന ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രാജു ഇന്നലെ മരിച്ചു. രാജുവിൻ്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, കുടുംബത്തിന് സർക്കാർ ജോലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ ഇന്ന് രാവിലെ മുതൽ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. രാവിലെ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു രാജുവിൻ്റെ വീട് സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളോട് എല്ലാ സഹായവും നൽകുമെന്നും അറിയിച്ചിരുന്നു. തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ രാജുവിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകാനും മറ്റാവശ്യങ്ങൾ സർക്കാരിന് ശുപാർശ നൽകാനും തീരുമാനിച്ചു. ഒരു ജോലി മോന് കൊടുക്കും. പിന്നെ പൊതുവായി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് 50 ലക്ഷം രൂപ കോമൺ ആയിട്ട് കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 50 ലക്ഷം രൂപ നമുക്ക് കോമൺ ആയിട്ട് ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യാനും മാത്രമേ സാധിക്കുകയുള്ളൂ. മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഉപരോധത്തെ തുടർന്ന് 4 മണിക്കൂറിലധികം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. കൈരളി ന്യൂസ്, വയനാട്.